വിശ്വംസിഹായിക്കട്ടെ. വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം 16:22. ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ഇന്ന് ലോക ദൈവവിളി പ്രാർത്ഥനാ ദിനമാണ്. നല്ല ദൈവവിളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിനമാണ്. അതിൻ്റെ അർത്ഥം ഇന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്നല്ല, ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ദിനമാണ്. പൗരോഹിത്യ സന്യാസ കുടുംബ ജീവിതത്തിലേക്കുള്ള വിളികൾ അതിൻ്റെ പരിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കുവാനായിട്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥന ഒത്തിരിയേറെ ആവശ്യമാണ്. നമുക്കിഷ്ടമാണ് വൈദികരെയും സന്യസ്തരെയും ഒക്കെ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അവർ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ലാതായി പോവുക. എൻ്റെ മകനെ എൻ്റെ മകളെ പൗരോഹിത്യ സന്യാസ ജീവിതത്തിലേക്ക് പറഞ്ഞുവിടുവാൻ പോലും നമ്മൾ ഇന്ന് മടി കാണിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ദിനത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. നല്ല ദൈവബലികൾ ലഭിക്കുവാനായിട്ട് ഈശോയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്കൊക്കെ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്നത്തെ വചനത്തിൽ ഈശോ നമ്മളോട് പറയുന്നത് യഥാർത്ഥ സന്തോഷം നേടിയെടുക്കാനായിട്ട്. ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല അല്ലേ. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ടാണ്. ഒത്തിരിയേറെ പണം സമ്പാദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ്? സന്തോഷത്തോടുകൂടി ജീവിക്കണം. ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഈശോ നമ്മളോട് പറയുക, ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം നേടിയെടുക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നാണ്. എന്താണ് ആ കാര്യം? ഈശോയെ കണ്ടുമുട്ടാനായിട്ട് വരണം. അതാണ് ഈശോ പറയുന്നത്, ഞാൻ ദേ വീണ്ടും നിങ്ങളെ കാണും. ഈശോയെ എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാനായിട്ട് എനിക്ക് സാധിക്കുന്നത്, ആ ഒരു നിമിഷം മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ബാക്കി എല്ലാ സന്തോഷവും ഭൗതികമാണ്, നശ്വരമാണ്. അതൊക്കെ ഒരു അവസാനമുണ്ട് ആ സന്തോഷത്തിനൊക്കെ. കുറച്ച് നാളത്തേക്ക് സന്തോഷം ഉണ്ടായിരിക്കാം, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ സന്തോഷമൊക്കെ തീർന്നു പോകും. പക്ഷേ യഥാർത്ഥ സന്തോഷം, നിത്യം നിലനിൽക്കുന്ന സന്തോഷം, അനശ്വരമായ സന്തോഷം എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടാനായിട്ടിടയാവണം. ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും നിരാശയിൽ ജീവിക്കാൻ പറ്റത്തില്ല, വേദനിച്ച് വിഷമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. അവൻ്റെ ജീവിതം എന്നും സന്തോഷം നിറഞ്ഞ ഒന്നായിരിക്കും. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. നമ്മുടെ സന്തോഷം എങ്ങനെയുള്ള സന്തോഷമാണ്? വെറും ഭൗതികമായ നശ്വരമായ ഒരു സന്തോഷമാണോ എൻ്റെ ജീവിതത്തിലുള്ളത്? അതോ നിത്യം സന്തോഷിക്കാനായിട്ട് ഈശോയുടെ ഒപ്പമായിരുന്നു കൊണ്ട് ഈശോയെ കണ്ടുമുട്ടിക്കൊണ്ടുള്ള യഥാർത്ഥ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇന്നോളം നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് നമ്മൾ തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ട സന്തോഷം എന്ന് പറയുന്നത് യഥാർത്ഥ സന്തോഷമാണ്. അത് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടണം, ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം, അവൻ്റെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച് അവനെ അനുഭവിച്ച് ജീവിതത്തിൽ അവനുമായിട്ട് ഒരു സ്നേഹബന്ധത്തിലാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ള ഒരനുഭവത്തിലൂടെ യഥാർത്ഥ സന്തോഷം നേടിയെടുത്ത് ജീവിതത്തിൽ എന്നും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ടും, അതേപോലെ തന്നെ പൗരോഹിത്യ സന്യാസ ദൈവവിളികൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.